എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായി ഉണ്ടായ ഒരു പ്രശ്നമാണ് കേരളത്തിൽ ഒരു മുസ്ലിം സഹോദരൻ ഒരു ബൈബിള് കത്തിക്കുന്നത് നമ്മളെല്ലാവരും വീഡിയോയിലൂടെ കണ്ടു. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ക്രൈസ്തവരുടെ വിശ്വാസ ഗ്രന്ഥം ബൈബിൾ, അത് സർവലോകത്തിനുമുള്ളതാണ്, അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാണ് യേശുവിൻ്റെ ജനനത്തെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്ന് വരുവിൽ ഈ ബൈബിൾ എന്ന് പറയുന്നത് സർവജനത്തിനും ഉള്ള ഒരു സന്ദേശമാണ്, ലോകത്തിലുള്ള സകലർക്കുമുള്ളതാണ്. മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചും മനുഷ്യൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. പക്ഷേ ഇവിടെ ഒരു മുസ്ലിം സഹോദരൻ ആ ബൈബിൾ പരസ്യമായി കത്തിച്ചു, അത് യൂട്യൂബ് വാട്സപ്പ് വഴിയൊക്കെ പല സ്ഥലങ്ങളിൽ പ്രചരിപ്പിച്ചു. വളരെ തെറ്റായ കാര്യമാണ് ഈ സഹോദരൻ ചെയ്തത്. ഒരു നല്ല മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യില്ല. എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, വളരെ നല്ല ആളുകളാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല സ്നേഹമുള്ളവരാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുള്ളൂ. ഇടയ്ക്ക് ചില രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പല രീതിയിലും ആളുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ പൊതുവെ അവരെക്കുറിച്ച് പറയുന്നത് വലിയ സ്നേഹമുള്ള ആളുകളാണ്. പക്ഷേ ഈ സഹോദരൻ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഛേദോ വികാരം എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു രാജ്യത്ത്, അത് നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഒരു സുവിശേഷ പ്രവർത്തകൻ ഖുറാൻ എന്ന മുസ്ലിങ്ങളുടെ ഗ്രന്ഥം, അവർ വിശുദ്ധ ഖുറാൻ എന്നാണ് പറയുന്നത്, ആ ഗ്രന്ഥം പരസ്യമായിട്ട് ആളുകളെ വിളിച്ചു കൂട്ടി പരസ്യമായി വലിച്ചു കീറി അതിനെ ചവിട്ടി നിന്ദിച്ച് പരസ്യമായിട്ട് ഖുറാൻ, ഇസ്ലാമിൻ്റെ ഗ്രന്ഥം, പരസ്യമായിട്ട് കത്തിച്ചു. അത് പല ആളുകളെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു, വീഡിയോ എടുപ്പിച്ച് അദ്ദേഹം പരസ്യമായിട്ട് ഒരു പാസ്റ്റർ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷകൻ ഇദ്ദേഹം കത്തിച്ചു. അത് ലോകം മുഴുവൻ കണ്ടു. ഈ ഒരൊറ്റ സുവിശേഷകൻ കാരണം എൻ്റയർ മുഴുവൻ വിശ്വാസ ഗോളത്തിന് ക്രിസ്ത്യാനികൾക്ക് ഒരു വലിയ അപമാനമായി തീർന്നു. ആ വീഡിയോ എൻ്റെയിലുണ്ട്, എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാസ്റ്റർ ഒരു മുസ്ലിങ്ങളുടെ ഗ്രന്ഥം വലിച്ചു കീറി കത്തിക്കുന്നത് എൻ്റെ കയ്യിൽ, അതിൻ്റെ വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇതിൻ്റെ അകത്ത് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ ബൈബിൾ ഒരു സഹോദരൻ കത്തിക്കുന്നു, മറു സൈഡിൽ ഒരു പാസ്റ്റർ ബൈബിൾ അല്ല ഖുറാൻ കത്തിച്ച് കളയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഈ പാസ്റ്ററെ, ഇദ്ദേഹം ഒരു പാസ്റ്ററാണെന്നോ ഇദ്ദേഹം ഒരു സുവിശേഷകനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇദ്ദേഹത്തെ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു സുവിശേഷകനായോ പാസ്റ്ററായോ അംഗീകരിക്കുകയുമില്ല. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ഒരു പാസ്റ്ററായിട്ടോ ഒരു സുവിശേഷകനായിട്ടോ അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ട് പ്രിയ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഖുറാൻ കത്തിച്ച് കളഞ്ഞ, പരസ്യമായി കത്തിച്ച ഈ പാസ്റ്റർ എന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തി, ഞങ്ങൾ അവരെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ കൺമുമ്പിലാണ് ഈ പാസ്റ്ററെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ പുള്ളിക്കിട്ട് അടി വെച്ചു കൊടുത്തനായിരുന്നു. കാരണം ഇത് ഇത്രയും വൃത്തികെട്ട ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഓരോ മതത്തിലും, ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഓരോ മതത്തിലും ഒരു മനുഷ്യൻ ജനിക്കുന്നത് അത് അവൻ്റെ കുറ്റം കൊണ്ടല്ല. ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഒരാൾ ഹിന്ദുവായി ജനിച്ചത് അവൻ്റെ കയ്യിലെ കുറ്റമാണോ? ഒരാൾ മുസ്ലിമായി ജനിച്ചത് അവൻ്റെ കയ്യിലെ കുറ്റമാണോ? ഒരാൾ ക്രിസ്ത്യാനിയായി ജനിച്ചത് അവൻ്റെ കയ്യിലെ കുറ്റമാണോ? നിങ്ങൾ പറയാം.
അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഒരുത്തനൊരു ജാതിയിൽ, ഏത് ജാതിയെ വെക്കൊള്ളട്ടെ, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും, ഇനി എത്രയോ ജാതികളുണ്ട്, പുലയനുണ്ട്, പറയനുണ്ട്, മന്നാനുണ്ട്, അതുപോലെ ഒരുപാട് ജാതിയുണ്ട് അല്ലേ, എത്രയോ ജാതികളുണ്ട് ഈ നമ്മുടെ സമൂഹത്തിൽ. ഒരുത്തൻ ഒരു ജാതിയിൽ ജനിച്ചത് അവൻ്റെ കുറ്റമാണോ? അപ്പൊ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മൾ ഈ ബൈബിളും ഖുറാനും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ ഹിന്ദുവായി ജനിച്ചതും ക്രിസ്ത്യാനിയായി ജനിച്ചതും മുസ്ലിമായി ജനിച്ചതും ഇന്ന ജാതിയിൽ ജനിച്ചതും, ഒരുത്തൻ ജനറലാകുന്നു, ഒരുത്തൻ ഒ ബി സി ആകുന്നു, ഒരുത്തൻ എസ് സി ആകുന്നു, എസ് ടി ആകുന്നു, ഇതൊക്കെ ഓരോ ഓരോ ജാതിയിൽ, ഓരോ കുലത്തിൽ, ഓരോ വംശത്തിൽ ജനിച്ചത് ആരുടെ കയ്യിലെ കുറ്റം കൊണ്ടാണ്? പറ. ഒരുത്തൻ ഒരു സ്ത്രീയായി ജനിച്ചു, ഒരാൾ ഒരു സ്ത്രീയായി ജനിച്ചു, ഒരാൾ ഒരു പുരുഷനായി ജനിച്ചു, ഒരാൾ ഒരു ട്രാൻസ്ജെൻഡറായി ജനിച്ചു, ഒരാൾ അന്ധനായി ജനിച്ചു, ഒരാൾ വികലാംഗനായി ജനിച്ചു, ഇത് ആരുടെ കയ്യിലെ കുറ്റം? ഒരാൾ മന്ദബുദ്ധിയായിട്ട് ജനിച്ചു, ഇത് ആരുടെ കയ്യിലെ കുറ്റമാണ്? ഇത് ഈ വ്യക്തിയുടെ കുറ്റമാണോ? ഇത് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ദൈവമല്ലേ ഇവരെ ഇങ്ങനെ സൃഷ്ടിച്ചത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ, നിങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത് ആരാണ്? ഇതിന് റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ഇതെല്ലാം ദൈവത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ദൈവത്തിന് തന്നെയാണ് അല്ലേ? ഒരു മനുഷ്യനെ ഒരു ജാതിയിൽ ജനിച്ചത് അല്ലേ, ഒരു മതത്തിൽ ജനിച്ചത്, ഇത് ആരുടെ കയ്യിൽ കുറ്റമാണ് അല്ലെ? ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? കുറ്റമാണെന്നല്ല പറഞ്ഞത്, ആരുടെ കയ്യിലാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി? അപ്പൊ അങ്ങനെയെന്ന് വരികിൽ ഞാനും നിങ്ങളും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനല്ലേ? അംഗീകരിക്കപ്പെട്ടവനാവുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പരസ്പരം ഉള്ള ഈ ലഹള? ഒരുത്തൻ അവൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു, അവൻ്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു, അത് വലിച്ചു കീറി മറ്റൊരുത്തൻ കത്തിക്കുക, അതിനെ മറ്റൊരുത്തൻ അപമാനിക്കുക, മറ്റൊരുത്തൻ കളിയാക്കുക, ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? നമുക്കിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ബൈബിൾ വലിച്ചു കീറി കത്തിച്ചു എന്നുള്ള വാർത്ത ലോകത്തിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇല്ലേ? അതിൽ പല പാസ്റ്റർമാരും ഘോരം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. ഒരു ചെറുപ്പക്കാരനൊക്കെ ഇരുന്ന് അങ്ങ് തട്ടിവിടുവാണ് അല്ലേ? പക്ഷേ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, മുസ്ലിങ്ങളുടെ ഗ്രന്ഥമായ ഖുറാൻ കത്തിച്ചതിനെ കുറിച്ച് ഏതെങ്കിലും പാസ്റ്റർമാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് തെറ്റല്ലേ ചെയ്തത്? അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഖുറാൻ കത്തിച്ചാലും ബൈബിൾ കത്തിച്ചാലും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദോഷം, അത് വലിയ ശക്തമായ ദോഷമാണ്. അപ്പോൾ ഇത് കത്തിക്കുന്നവരുടെ ഉള്ളിലെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ, ബൈബിൾ പഠിച്ചവൻ, വിവരമുള്ളവൻ, വിദ്യാഭ്യാസമുള്ളവൻ, എന്തുകൊണ്ട് ഒരു ഖുറാൻ കത്തിച്ചു? അവൻ്റെ ഉള്ളിൽ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒരു മതലഹള ഉണ്ടാക്കുക, സമൂഹത്തെ കത്തിക്കുക എന്നൊരു ചിന്തയില്ലേ അവനുള്ളൂ? ബൈബിൾ കത്തിച്ചവൻ്റെ ഉള്ളിൽ എന്താണ് അവൻ ചിന്തിച്ചത്? അതിലൂടെ അവനൊരു ലഹളയാണ് പ്ലാനിട്ടത്. അതുകൊണ്ട് ക്രിസ്തീയ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതൊക്കെ ഓരോ വ്യക്തികൾ, സമൂഹത്തെ സ്നേഹിക്കാത്തവർ, ജനത്തെ സ്നേഹിക്കാത്തവർ, രാജ്യത്തെ സ്നേഹിക്കാത്തവർ പരസ്പരം കലഹമുണ്ടാക്കണം, തമ്മിത്തലുണ്ടാക്കണം, അലമുണ്ടാക്കണം, രക്തദാഹികളായിട്ടുള്ള ചില ആളുകളുടെ മാനസിക വൈകല്യമാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് നമ്മൾ ആരും മറന്നു പോകരുത്. അതുകൊണ്ട് ഇതിൻ്റെ പുറകെ ഖുറാൻ കത്തിച്ചു അതിൻ്റെ പേരിൽ ഇനിയൊരു ലഹള ഉണ്ടാക്കാൻ അല്ല, ബൈബിൾ കത്തിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരു ലഹള ഉണ്ടാക്കാനായിട്ടല്ല. അത് കത്തിച്ച് തെറ്റാണ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് ഇത് ആളുകൾക്കൊരു പാഠമായിരിക്കണം. നമ്മൾ ഒരു മതത്തെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും പാടില്ല. ഞാൻ ഈ നാളുകളിൽ ക്ലബ് ഹൗസിലൊക്കെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സംവാദങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ സംവാദങ്ങളൊന്നും നല്ല രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. അതൊക്കെ ഒരു സാമൂഹിക പ്രശ്നമായി തീരാൻ
ചാൻസ് ഉള്ള കാര്യങ്ങളിലൂടെയാണ് അത് മുമ്പോട്ട് പോകുന്നത്. തെറ്റാണത്, ചെയ്യരുത്, അത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറ്റൊരു മതത്തെ വിമർശിക്കാൻ ഒരു കാരണവശാല അനുവാദമില്ല, അധികാരമില്ല. അത് ഞാൻ ബൈബിൾ മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിലാണ് പറയുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരൻ ചിലപ്പോൾ ഹിന്ദുവാകാം, മുസ്ലിമാകാം, ജൈനാകാം, പാഴ്സിയാകാം, ബൗദ്ധധർമ്മക്കാരനാകാം, ഏത് വിവാദത്തിൽപ്പെട്ടവനാവാം. അങ്ങനെയുള്ളവൻ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയരുത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത് പറയാനൊരു കാരണമുണ്ട്. ബൈബിൾ കത്തിച്ചു എന്ന പേരിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ശക്തമായ പ്രസംഗങ്ങൾ. അതേ സമയത്ത് തന്നെ ഖുറാൻ ഒരു പാസ്റ്റർ കത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത്. എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സൈഡ് മാത്രം പറയുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിവാഹത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ ഒരു മനുഷ്യനാണ് എന്നുള്ളത് ബോധമാദ്യം ഉണ്ടാവണം മനുഷ്യൻ. ഒരു ഒരു വ്യക്തിക്ക് എനിക്കും വിഷമമുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്, നിരാശയുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം. അത് ഏത് മതത്തിൽപ്പെട്ടവനും വിശപ്പുമുണ്ട്, ദാഹമുണ്ട്, സങ്കടമുണ്ട്, വെള്ളമുണ്ട്. പിന്നെ ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ഇത് നിങ്ങൾ വിശ്വാസികളായിട്ടുള്ള പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവം കൊണ്ട് നരകത്തിലിടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യൻ അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുമെന്നല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിങ്ങളായാലും ഒരു ദേശത്ത് താമസം. നമ്മുടെ ദേശം ഒരു ദേശമാണ്, ഭാരതം, ഇന്ത്യ എന്ന ഒരു ദേശം. ഇവിടെ ഞാൻ ഈ താമസിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് 3 കുട്ടികളുണ്ട്. എൻ്റെ കുട്ടികൾ ബീഹാറിലൊരു സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ബീഹാറിൽ ആദ്യ സ്കൂളിൽ നിന്ന് മാറി അടുത്തൊരു സ്കൂളിൽ പഠിച്ചു, 2 സ്കൂളായി. 3 ഇവിടെ ഉത്തർപ്രദേശിൽ വന്നൊരു സ്കൂളിൽ പഠിച്ചു. 4 നമ്മുടെ സ്വന്തം സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളിലെല്ലാം ക്രിസ്ത്യാനിയുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു പഠിക്കുന്നത്. ഞാൻ ആദ്യം ജോലി ചെയ്ത സ്കൂളിൽ 2 കുട്ടികളുള്ളൂ ക്രിസ്ത്യാനികളുടെ, അത് എൻ്റെ 3 പിള്ളേരുമായിരുന്നു. ബാക്കി മുഴുവൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിരുന്നു. അടുത്ത സ്കൂളിലേക്ക് വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ. അത് കഴിഞ്ഞ് UPയിലേക്ക് വന്നപ്പോൾ, UPയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തന്നെ അവസ്ഥ. 1 കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ടീച്ചറും അദ്ദേഹത്തിൻ്റെ വൈഫും വന്നു. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, അവർ ക്രിസ്ത്യാനികൾ. അങ്ങനെ 4 കുട്ടികളെ ആ സ്കൂളിൽ ക്രിസ്ത്യാനികളെണ്ണം. 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ 4 പിള്ളേരുള്ളായിരുന്നു. അവരടുത്ത വർഷം പോവുകയും ചെയ്തു. പിന്നെ പിള്ളേർ മാത്രമുള്ളൂ, 2 പേര് മാത്രമുള്ള ഒരു, അതായത് ഒരു സ്കൂളിൽ 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ 2 പിള്ളേർ മാത്രം ക്രിസ്ത്യാനികളുടെ പിള്ളേരുള്ളൂ. ഞങ്ങളൊരു ക്രിസ്ത്യാനിയാണ് എന്ന പേരിൽ അവിടെ ആരും ഞങ്ങളെ തിരിച്ചു കണ്ടില്ല. ഇവരൊരു ക്രിസ്ത്യാനിയാണല്ലോ എന്നുള്ളവർത്തോട് ബഹുമാനം കൂടുതലേ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളോ ഒരു ഹിന്ദുക്കളോ നീ ക്രിസ്ത്യാനിയുടെ കുട്ടി, അങ്ങോട്ട് മാറിയിരിക്കെ, ഇങ്ങോട്ട് മാറിയിരിക്കെ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പം ഞാനിവിടെ ഒരു സ്കൂൾ നടത്തുന്നു. എൻ്റെ 3 മകൻ +2 പോയി, ഇവിടെ 10 വരെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. എൻ്റെ 2 കുട്ടികൾ, അവർ മാത്രമേ ഉള്ളൂ ഈ സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ കുട്ടികളായിട്ട്. ബാക്കി എല്ലാവരും ഹിന്ദു മതത്തിലും പിന്നെ മുസ്ലിങ്ങളിലും അതുപോലെ സിഖ് മതക്കാരുമാണ്. അങ്ങനെ എന്ന് വരികിൽ നമ്മളെ ഇവർ എത്രമാത്രം ആദരിക്കുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്, ഹിന്ദു സഹോദരങ്ങൾ ക്രിസ്ത്യൻ സഹോദരങ്ങളെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളത് അത് അനുഭവിച്ചറിയുന്നവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട്
ഞാൻ ഈ ഉത്തർപ്രദേശിൽ വന്നിട്ട് ഇത്രയും നാളായി, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന പേരിൽ എന്നെ ഇതുവരെ ഒരു മനുഷ്യൻ ടോർച്ചർ ചെയ്തിട്ടില്ല, എന്നെ ഒരു മനുഷ്യനും ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ എവിടെയാണ് ഈ ഉപദ്രവം വരുന്നത്? മറ്റുള്ളവരോട് മതത്തെക്കുറിച്ച് പറയാൻ പോകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അല്ലാതെ ഭാരതത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, അല്ലേ? പ്രശ്നങ്ങളുണ്ടാകുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഭാരതത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ ഏകോദര സഹോദരങ്ങളെ പോലെ കാണാൻ കഴിയുന്ന ഒരു ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അങ്ങനെ എന്ന് വരികിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള മതത്തെ അവഹേളിക്കുക, മറ്റുള്ള മതഗ്രന്ഥങ്ങൾ നശിപ്പിക്കുക, മറ്റുള്ള ദേവീ ദേവന്മാരെ കുറ്റം പറയുക, അതുപോലെ അവരെ കളിയാക്കുക, പരിഹസിക്കുക, ഇതൊന്നും ഒരു ശാശ്വതമായ കാര്യമല്ല. ഇത് ചെയ്യരുത്, തെറ്റാണ്. ഒരു മനുഷ്യനെ മനുഷ്യനെ പോലെ മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് ഖുറാനായാലും ബൈബിളായാലും ശ്രീമദ് ഭഗവത്ഗീതയായാലും അത് ഏത് ഗ്രന്ഥമായാലും അത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്, ഓരോ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളെ തൊട്ടുകളിച്ച് ആ ഗ്രന്ഥങ്ങളെ അപമാനിക്കുന്ന ഒരു സമീപനം ഒരു ക്രിസ്ത്യാനിക്കും പാടില്ല, ഒരു മുസ്ലിമിനും പാടില്ല, ഒരു ഹിന്ദുവും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ അതൊരു ഭീഷണിയായി മാറും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവരെ കണ്ടെത്തി അവരെ ബോധവൽക്കരിക്കുക. ആ മതത്തിലുള്ളവർ തന്നെ അവരെ ബോധവൽക്കരിക്കണം. ഒരു ക്രിസ്ത്യാനിയാണ് ചെയ്യുന്നതെങ്കിൽ താങ്കൾ ഇത് ചെയ്തത് ശരിയല്ല എന്ന് ഒരു ക്രിസ്ത്യാനി തന്നെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുമായി ഞങ്ങൾക്ക് യാതൊരു വിധമായ സഹകരണങ്ങളില്ല, യാതൊരു വിധമായ ബന്ധങ്ങളുമില്ല എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമുണ്ടായിരിക്കണം. അതാണ് വേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭാരതത്തിൽ താമസിക്കുന്ന ആളുകൾ പരസ്പരം മതവിദ്വേഷമില്ലാതെ, മതനിന്ദകളില്ലാതെ, നമ്മുടെ പല ചർച്ചകളും ഞാൻ ഈ കാണുന്നുണ്ട്, അതും പല ചർച്ചകളും അത് ശരിയായ രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത് എന്നും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ചർച്ചകളൊക്കെ നടത്തുന്നതിന് കുഴപ്പമില്ല, അത് സംവാദങ്ങളും സംഭാഷണങ്ങളൊക്കെ സ്നേഹപരമായിരിക്കണം. എന്നാൽ മറ്റു പല മതങ്ങളെ അമിതമായി കുറ്റപ്പെടുത്തുന്ന സംഭാഷണവും ചർച്ചകളും നടക്കുന്നുണ്ട്. അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത്തരം പ്രവണതകൾ ചെയ്യുന്ന, അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.